ഹായ് എല്ലാവർക്കും നിമിസ് മെഡിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 1967-70 കാലഘട്ടത്തിൽ എൽ കെ ജാ സിഗ്നേച്ചർ ചെയ്ത ഒരു 100 രൂപ കറൻസിയുടെ വാല്യൂം ഡീറ്റെയിൽസാണ്. അത്യാവശ്യം നല്ലൊരു വാല്യൂ ഉള്ള കറൻസിയാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളെൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമ്മൾ കറൻസിയുടെ വാല്യൂം ഡീറ്റെയിൽസ് ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ കറൻസി. 1967-70 കാലഘട്ടത്തിൽ എൽ കെ ജാ സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു കറൻസിയുടെ ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് വാട്ടർമാർക്ക് ഉണ്ടായിരിക്കും. വാട്ടർമാർക്കിന് മുകൾ ഭാഗത്തായിട്ട് RS എന്നുള്ള ഇംഗ്ലീഷ് അക്ഷരവും അതിന് തൊട്ടടുത്തായിട്ട് 100 എന്നുള്ള അക്കവും അത് കഴിഞ്ഞിരുന്ന ഹിന്ദി ലെറ്ററിൽ റുപ്പീസ് എന്നുള്ള ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. വാട്ടർമാർക്കിന് താഴെയായിട്ട് നമ്മുടെ കറൻസിയുടെ സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ കറൻസിയുടെ സീരിയൽ നമ്പർ AC7538056 എന്നുള്ള സീരിയൽ നമ്പറാണ് ഈ ഒരു കറൻസിക്കുള്ളത്. റൈറ്റ് സൈഡ് അശോക എംബ്ലം ഉണ്ടായിരിക്കും. അശോക എംബ്ലത്തിന് മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ സെയിം സീരിയൽ നമ്പർ, ലെഫ്റ്റ് സൈഡ് നമ്മൾ കണ്ട സെയിം സീരിയൽ നമ്പർ തന്നെ മുകൾ ഭാഗത്തായിട്ട് ഉണ്ടായിരിക്കും. അശോകമ്പലത്തിന് താഴെയായിട്ട് 100 രൂപ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ വരുന്നത് സെൻട്രാണ്, സെൻട്രൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് ഐ പ്രോമിസ് ടു പേ ദ ബിയൻ ഓൺ ഡിമാൻഡ് ദ സം ഓഫ് 100 rupees എന്ന് ഇംഗ്ലീഷ് വലിയ അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് 100 എന്നുള്ള വലിയ അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് അറ്റ് എനി ഓഫീസ് ഓഫ് ഇഷ്യൂ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും അതിന് താഴെ ഫോർ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ നമ്മുടെ ഗവർണർ എൽ കെ ജാ സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ ഗ്യാരണ്ടി ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഒരു കറൻസിയുടെ മുൻവശമുള്ളത്. കറൻസിയുടെ വാട്ടർമാർക്ക് ഇതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കറൻസി സൂം ചെയ്തൊന്ന് കാണാം. കറൻസിയുടെ ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് വാട്ടർമാർക്ക് ഉണ്ടായിരിക്കും. മുകൾ ഭാഗത്തായിട്ട് RS എന്നുള്ള ഇംഗ്ലീഷ് അക്ഷരം, തൊട്ടടുത്തായിട്ട് 100 എന്നുള്ള അക്കം, അത് കഴിഞ്ഞ് ഹിന്ദി ലിറ്ററിൽ റുപ്പീസ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. വാട്ടർമാർക്കിന് താഴെയായിട്ട് നമ്മുടെ കറൻസിയുടെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ കറൻസിയുടെ സീരിയൽ നമ്പർ. പിന്നെ വരുന്നത് റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡ് നമുക്ക് അശോകമ്പളം ഉണ്ടായിരിക്കും. അശോകമ്പളത്തിന് മുകളിൽ നമ്മൾ സെയിം ലെഫ്റ്റ് സൈഡ് കണ്ട സെയിം സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ വരുന്ന അശോകമ്പളത്തിന് താഴെയായിട്ട് 100 rupees എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ വരുന്ന സെൻട്രാണ്, സെൻട്രൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ ഐ പ്രോമിസ് ടു പേ ദ ബിയൻ ഓൺ ദ ഡിമാൻഡ് ദ സം ഓഫ് 100 rupees എന്ന ഇംഗ്ലീഷ് വലിയ അക്ഷരത്തിലും, അതിന് താഴെ 100 എന്നുള്ള ഡിസൈൻ ചെയ്ത വലിയ അക്കത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ അറ്റ് എനി ഓഫീസ് ഓഫ് ഇഷ്യൂ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. തൊട്ട് താഴെ ഫോർ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ എൽ കെ ജാ, നമ്മുടെ ഗവർണർ എൽ കെ ജായുടെ സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ ഗ്യാരണ്ടി ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മുടെ ഒരു കറൻസിയുടെ മുൻവശമുള്ളത്. ഇനി നമ്മൾ കറൻസിയുടെ പുറകുവശം ഒന്ന് കാണാം. കറൻസിയുടെ പുറകുവശം ഇതാണ്. കറൻസിയുടെ പുറകുവശം ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് 13 languages 100 rupees എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതാണ് 13 languages. 13 languages താഴെയായിട്ട് 100 rupees എന്ന് ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡ് വാട്ടർമാർക്ക് ഉണ്ടായിരിക്കും. വാട്ടർമാർക്കിന് മുകൾ ഭാഗത്തായിട്ട് 100 rupees എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. വാട്ടർമാർക്കിന് താഴെയായിട്ട് RS 100 എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ വരുന്നത് സെൻട്രാണ്, സെൻട്രൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ ഹിരാക്കുണ്ട് ഡാം, ഇതാണ് ഡാമിൻ്റെ ഒരു പടം. ഹിരാക്കുണ്ട് ഡാമാണ് ഇത്. ആ ഡാമിൻ്റെ പടം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ RBIയുടെ എംബ്ലം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഒരു കറൻസിയുടെ പുറകുവശമുള്ളത്. നമ്മൾ കറൻസി ജസ്റ്റ് സൂം ചെയ്ത് കാണാം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് 13 languages 100 rupees എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. തൊട്ട് താഴെ 100 rupees എന്ന് ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡ് വാട്ടർമാർക്ക് ഉണ്ടായിരിക്കും. വാട്ടർമാർക്കിന് മുകളിലായിട്ട് 100 rupees എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. വാട്ടർമാർക്കിന് താഴെ RS 100 എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ വരുന്നത് സെൻട്രാണ്, സെൻട്രൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. തൊട്ട് താഴെ ഡാമിൻ്റെ പടം, ഹിരാക്കുണ്ട് ഡാമിൻ്റെ പടം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ RBIയുടെ എംബ്ലം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഒരു കറൻസിയുടെ മുൻവശം പുറകുവശം ഉള്ളത്. ഇനി നമുക്ക് ഈ കറൻസിയുടെ വാല്യൂ നോക്കാം. 1967-70 കാലഘട്ടത്തിൽ എൽ കെ ജാ സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു 100 rupees കറൻസി, ഈ ഒരു ഡിസൈനിലുള്ള 100 rupees ഡയമണ്ട് ഇഷ്യൂ എന്നാണ് ഈ ഒരു കറൻസി അറിയപ്പെടുന്നത്. ഈ ഒരു കറൻസി നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ 1500 rupees മുതൽ 2500 rupees വരെ അവൈലബിൾ ആണ്. കറൻസിയുടെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് വാല്യൂ കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കൈകളിലെല്ലാം ഈ ഒരു കറൻസി ഉണ്ടെങ്കിൽ കളക്ട് ചെയ്ത് വയ്ക്കുക. നല്ലൊരു വാല്യൂ ഉള്ള കറൻസി തന്നെയാണ് ഈ ഒരു കറൻസി, 100 rupees ഈ ഒരു ഡിസൈനിലുള്ള കറൻസി. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ.